പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന വിജയം നൽകിയത് വിരാട് മാജിക്കാണ് ഫോമല്ല ക്ലാസ് ആണ് താരമെന്ന് വിരാട് ഒരിക്കൽ കൂടി തെളിച്ചു കോഹ്ലിയുടെ ക്ലാസ് ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിലും ഇന്ത്യക്ക് ഒരുപക്ഷേ നാണം കെട്ട് മടങ്ങേണ്ടി വരുമായിരുന്നു ഗ്രൂപ്പ് ബിയിൽ ഇനി അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ മുൻപോട്ട് കുതിക്കുമെന്ന് ഉറപ്പാണ് ബംഗ്ലാദേശിനോടും ഹോളണ്ടിനോടും സിംഹാവയോടും ജയിച്ചാൽ പോലും സെമി ബർത്ത് ഉറപ്പിക്കാം പാകിസ്ഥാനോട് തോറ്റിരുന്നുവെങ്കിൽ കഥ മറ്റൊന്ന് ആകുമായിരുന്നു ഏഷ്യാ കപ്പിലും പാകിസ്ഥാനായിരുന്നു ഇന്ത്യയുടെ വഴിമുടക്കിയത് അത് ഒഴിവാക്കുകയാണ് ഇന്ത്യ ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനും ഓസ്ട്രേലിയയിൽ മികവ് തുടർന്നാൽ ടീമുകൾ തമ്മിലെ ഫൈനൽ പോരാട്ടത്തിനും സാധ്യതകൾ ഏറെയാണ് അവസാന ഓവറിൽ കോഹ്ലി പാകിസ്ഥാനെതിരെ കാട്ടിയതെല്ലാം അത്ഭുതകരമായിരുന്നു ആദ്യ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പുറത്ത് അടുത്ത പന്തിൽ ദിനേശ് കാർത്തിക് ഒരു റൺസ് എടുത്തു പിന്നെ കോഹ്ലിയുടെ രണ്ട് റൺസ് അടുത്ത പന്ത് സിക്സറിന് പായിച്ച് കോഹ്ലി മുന്നേറുകയും ചെയ്തു ആ പന്ത് നോബോളുമായി ഇവിടെയാണ് കളി ഇന്ത്യ ജയിച്ചത് അടുത്ത പന്ത് മുഹമ്മദ് നവാസ് വൈഡ് ആക്കിയതും തുണച്ചു ഇതോടെ ഫ്രീ ഹിറ്റിൻ്റെ സാധ്യത അടുത്ത പന്തിലായി ഒന്നാംതരമായി നവാസ് എറിഞ്ഞു കോഹ്ലിയുടെ കുറ്റിയും തെറിച്ചു സാധാരണ ബാറ്റ്സ്മാൻമാർ പതറുകയാണ് പതിവ് എന്നാൽ ഫ്രീ ഹിറ്റ് ആയിരുന്നുവെന്നും പന്ത് ഡെഡ് ആയില്ല എന്നും കോഹ്ലി തിരിച്ചറിഞ്ഞു മൂന്ന് റൺസാണ് അവിടെ എടുത്തത് ഇതാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ഒരു ബൗളർ ക്ലീൻ ബൗൾഡ് ആക്കിയാലും റൺ ഓടിയെടുത്ത് ടീമിനെ വിജയ തീരത്ത് എത്തിക്കുന്ന അപൂർവതയായിരുന്നു അത് ബൗൾഡ് ആയാൽ പന്ത് സാധാരണ ഡെഡ് ആകും പിന്നെ റൺ എടുക്കാൻ സാധിക്കില്ല ഫ്രീ ഹിറ്റിലെ ബൗൾഡ് ആകലിൽ ഈ നിയമം ബാധകമല്ല അത് പാകിസ്ഥാനികൾക്ക് പോലും അറിയില്ലായിരുന്നു കോഹ്ലി ഓടിയെടുത്ത മൂന്ന് റൺസിൽ അവർ തർക്കം ഉന്നയിച്ചു എന്നാൽ കൂടിയാലോചനകളിലൂടെ മൂന്ന് ബൈ ഇന്ത്യക്ക് അമ്പയർമാർ അനുവദിച്ചു ഇതോടെ രണ്ട് പന്തിൽ ജയിക്കാൻ രണ്ട് റൺസ് എന്ന അവസ്ഥയിലായി പക്ഷേ അടുത്ത പന്തിൽ പുറത്ത് തുടർന്നെത്തിയ അശ്വിനും കോലിയെ പോലെ പരിചയ സമ്പന്നതയ്ക്ക് തെളിവായി ദിനേശ് കാർത്തിക് പുറത്തായ പന്തും വൈഡായിരുന്നു കൂറ്റനടിക്കുള്ള ശ്രമത്തിനിടെയാണ് പുറത്തായത് അതേ പന്ത് തന്നെ അശ്വിനും എറിഞ്ഞു പക്ഷേ ബൗളറുടെ മനസ്സ് മുൻകൂട്ടി കണ്ട അശ്വിൻ കളിക്കാതെ റൺ നേടി ആ റൺസാണ് ഇന്ത്യക്ക് സമനില നൽകിയത് അവസാന പന്തിൽ പിന്നെ വേണ്ടത് ഒരു റണ് ആ റൺ കൊടുക്കാതിരിക്കാൻ ഫീൽഡർമാരെല്ലാം ക്രീസിന് അടുത്തെത്തിയപ്പോൾ ഫിന്നറെ കവറിന് മുകളിലൂടെ പറത്തി അശ്വിൻ മുന്നേറുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ വിജയിച്ചു കോഹ്ലി താരമായി മാന്ത്രികമാണ് ക്രീസിൽ രണ്ട് സിക്സുകളായിരുന്നു ഉജ്വലം ആ സിക്സുകളായിരുന്നു ഇന്ത്യൻ വിജയത്തിന് അടിസ്ഥാനം ഇട്ടത് മെൽബണിലെ സൂപ്പർ പോരാട്ടത്തിൽ അവസാന പന്തിൽ ടീം ഇന്ത്യ കോഹ്ലിയുടെ ഐതിഹാസിക ഇന്നിംഗ്സിന്റെ കരുത്തിൽ നാല് വിക്കറ്റിന്റെ ത്രില്ലർ ജയം സ്വന്തമാക്കുകയായിരുന്നു പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം ഇരുപതാം ഓവറിലെ അവസാന പന്തിൽ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ടീം ഇന്ത്യ നേടി പത്തൊൻപതാം ഓവറിൽ ഹാരിസ് റോഫിന് തുടർച്ചയായി രണ്ട് പറത്തി ആവേശ കൊടുമുടി സൃഷ്ടിച്ച കോഹ്ലി ഇന്നിങ്സിലെ അവസാന ഓവറിൽ ഇന്ത്യ വിജയിക്കുമ്പോൾ ആരാധകരെ തുള്ളിച്ചാടിച്ചു അവസാന പന്തിൽ രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യയുടെ വിജയ റൺ നേടിയപ്പോൾ കോഹ്ലി അൻപത്തി മൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താകാതെ നിൽപ്പുണ്ടായിരുന്നു